Welcome to my channel. Hello. Good morning, Appu. Good morning, Appu. Daddy, innendana special pariyu? Inna nammada baby-ude chorunnu. Chorunnu aanu. Nammal innu thiruvona divasathil. Ambalathi ponnu, choru kaikkan ponnu. Adellam innaanu. Ille Appuse? Appu, happy onam. ഓണക്കോടി പിന്നെ ഇത് കുളിപ്പിച്ച് റെഡിയാക്കി അവനെ തുടച്ചെടുക്കാൻ വേണ്ടിട്ട് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ സമയം രാവിലെ 5:30 അപ്പൊ അവൻ രാവിലെ തന്നെ എണീറ്റ് സൈറൺ തന്നു. പിന്നെ നമുക്ക് രാവിലെ നേരത്തെ അമ്പലത്തിൽ പോണം. അവനുള്ള ഉണ്ടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പുച്ച കുളിച്ചാ പോവാമോ? കുളിച്ചാ പോവാമോ നമുക്ക്? അങ്ങനെ ഞങ്ങളുടെ അപ്പുക്കുട്ടിന്റെ ആദ്യത്തെ ഓണവും അപ്പൂസിന്റെ ചോറൂണിനും അപ്പു റെഡിയാണ്. അവന് കുറച്ച് ഉറക്കമുണ്ട്, ഉറങ്ങുമായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓൾ സെറ്റ് ആൻഡ് റെഡി അല്ലേ അപ്പുടെ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി നേരെ അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അമ്മ ചുണ്ണരി ആയിട്ടുണ്ടാ, ഏ നിന്റെ അമ്മ ചുണ്ണരി ആയിട്ടുണ്ടോ? ഇന്ന് നീ മധുരമൊക്കെ കൂട്ടൂടാ. അപ്പൊ നിക്കയ്യ അമ്മമ്മയുടെ മോക്കത്തിന് ഇഷ്ടല്ലോ. അമ്മമ്മ മാസ്ക് മാറ്റിയേ, നോക്കട്ടെ രണ്ടുപേരും. അമ്മമ്മേ കൊച്ചുമോനെ ഒരുപോലെയാണെന്നോ? കുറിച്ച് നമ്മള് പോയി കുഞ്ഞാവിക്ക് ചോറ് കൊടുത്തിട്ട് വൈകിട്ട് വരും കേട്ടോ. കേട്ടോ, അമ്മ അകത്ത് കുഞ്ഞിനെ വെച്ചിരിക്കുകയാണ്. രാജീവ് ഇവിടെ റെഡി, പപ്പ എത്തി. ഞങ്ങളപ്പ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്റെ അച്ഛനും അമ്മയും അവിടെ വരും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പു അകത്ത് അമ്മ കൊണ്ടുപോയിരിക്കുവാണ്. നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്തെ എക്സമ്മ ആൽത്തറ ദേവീക്ഷേത്രം കേട്ടുകാണ്. അവിടെ വെച്ചിട്ടാണ് അവന് ചോറ് കൊടുക്കുന്നത്. എൻ്റെ ഒരു നേർച്ചയായിരുന്നു. അതെ, ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലൊന്നും പോകാറില്ല, പക്ഷെ ഈ അമ്പലത്തിൽ എനിക്ക് എന്തോ ഒരു വീട്ടിലെത്തി ഞാൻ രാജീവും കൂടെ തകർത്ത് അത്തപ്പൂ ഇടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നൊരു കുഞ്ഞു ഡിസൈനൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്.
അത്തപ്പൂ ഒക്കെ ഇട്ടു. അത്തപ്പൂ ഇടുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അത്തം. അപ്പൊ ഇനി സദ്യക്കുള്ള പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ ഓണം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അപ്പൂസിന് ചോറ് കൊടുത്തിട്ട് ഇത് വെറുതെ നമ്മള് എന്താ പറയാ, അവന്റെ ഒരു സന്തോഷത്തിന് നമ്മളെല്ലാരും കഴിക്കുമ്പോ അവൻ സങ്കടപ്പെടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കളിക്കാൻ വേണ്ടിട്ടാണ് അവനൊരു സദ്യ കുഞ്ഞിലയില് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നില്ല, കാര്യം 5.5 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് 6 മാസം 180 ഡേയ്സ് ആയിട്ടേ നമ്മള് വേറെ സോളിഡ്സ് ഒക്കെ തുടങ്ങുള്ളൂ. അപ്പൊ ഇത് രണ്ട് അമ്മൂമ്മമാരുടെ ആഗ്രഹത്തിന് നമ്മള് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞത് അച്ഛനും മോനും ഇവിടെ ഇതായിരുന്നു കേട്ടോ. സുഖമായിട്ട് അവർ ഉറക്കമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസം ഇനി നാട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതും നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ചോറൂണും അമ്പലത്തിലെ പരിപാടി തിരുവോണമൊക്കെ ആഘോഷിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇവൻ്റെ തുലാഭാരമുണ്ട്, തുലാഭാരത്തിന് വേണ്ടി പോണു. അച്ഛൻ്റെ മോനും കണ്ടോ ഒരേ ഡ്രസ്സ്, ഞാൻ പിന്നെ ഒരു ലൈറ്റ് വെച്ച. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും കയറി ബാക്കി നമുക്ക് കാണാം. തെക്കത്തിൽ വന്നു, തെക്കത്തിൽ ഇനി ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോറൂണ് കഴിഞ്ഞ് അമ്മൂമ്മയുടെ വീട്ടിൽ പോയി ഈ 3 ഓണവും കൂടി ആഘോഷിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് സദ്യ കഴിച്ച് ആഘോഷിച്ച് നമ്മൾ ഈ ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഈ 2 ദിവസത്തെ ഓണം പോകുന്നത് കേട്ടോ. അപ്പൊ അപ്പൂസിനെ കാണിച്ചില്ലല്ലോ, തിരിഞ്ഞൊക്കെ കാണിക്കേണ്ട അവസ്ഥയാണ്. അവൻ നല്ല ഉറക്കപ്പിച്ചിലിരിക്കുവാണ്. അപ്പൊ ഇനി അകത്ത് പോയി കുറച്ച് സഹായം ഒക്കെ ചെയ്തു കൊടുക്കണം, പൂക്കളൊക്കെ എടുത്തു കൊടുക്കണം. രാജീവിനെ കൂടെ കൊണ്ട് ഞാൻ പോവാൻ പോയി. നമ്മുടെ തെക്കത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില് ഇവിടെയും അവർ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പൂജയുണ്ട്, പൂജയ്ക്ക് വേണ്ടി പൂവൊക്കെ അതെ എടുക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് രാജീവിനെ കൂടെ ബാക്കി ജോലിക്ക് വേണ്ടി വിളിക്കണം. ഞാൻ ഇങ്ങനെ കുഞ്ഞിൽ ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ട്, അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ തെക്കത്തിലെ ചോറൂണ് തുടങ്ങി. അപ്പോൾ ചോറൂണിൻ്റെ ടൈമിൽ അപ്പൂസ് കുറച്ച് ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവൻ എണീറ്റു. അങ്ങനെ ഐശ്വര്യമായിട്ട് അവിടെയും ചോറൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് പിന്നെ നമ്മുടെ തറവാട്ടിൽ പോയിട്ട് സദ്യ കഴിക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അപ്പൂസിൻ്റെ ഈ ചോറൂണിൻ്റെ തിരുവോണ ദിവസത്തിൻ്റെ ചോറൂണിൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം.